ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു വിഷു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് ഈ വീഡിയോ ഇത്ര നേരത്തെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് കുറേ സമയം വേണമല്ലോ. അപ്പോൾ വീട്ടിൽ ഫുൾ ബിസി ആയിരുന്നു, ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് എഡിറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ അത്ര ഡിലേ ആയിട്ട് നമ്മൾ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. വിഷുവിൻ്റെ തലേ ദിവസം തൊട്ടുള്ള വീഡിയോയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അതോടെ കിടക്കട്ടെ. അതെ, അവിടെ ഇരിക്കട്ടെ. നീ ചെയ്തോ ഭദ്ര വരുന്നോ അങ്ങോട്ട്. അതിന്റെ ഉള്ളിൽ പുറത്തന്നെ വീണോട്ടേട്ടോ. അമ്മേ എങ്ങനെ പൊട്ടി പടക്കാം. അതൊന്നും പൊട്ടൊന്നുമില്ല, അതൊന്നും പൊട്ടില്ല. അവൻ പൊട്ടിക്കും, അവൻ പൊട്ടിക്കും. വാടാ ചവിട്ടണ്ടെന്ന് പറഞ്ഞു. നീങ്ങടെ വന്നോ, എടാ തൊടണ്ടടാ. അമ്മായി അമ്മ വന്നിട്ട് പൊട്ടിക്കാതെ കുട്ടിയുടെ ധൈര്യം. അമ്മായി അമ്മായിയുടെ ഓട്ടം കണ്ടിട്ട് കുട്ടിക്ക് പേടിയായി. അയ്യോ, ഞാൻ പടക്കം പൊട്ടിക്കാൻ എന്നെ കിട്ടില്ല. അതെ, ചേച്ചിക്ക് ഭയങ്കര ധൈര്യ പടക്കം പൊട്ടിക്ക. ചുമ്മാ ഞാൻ കത്തിക്കാൻ പിടിക്കാം. നീ എന്നെ പിടിക്ക്. കണ്ട അത് തൊടാലേ, മോള് പറ്റി കത്തി പിടിക്കട്ടെ. എടാ പിടിക്ക് ധൈര്യം, പിടി. അങ്ങനെ അകത്തി പിടിച്ചാ മതി. സൂപ്പർ സൂപ്പർ. കറങ്ങില്ലടാ, ഗ്യാപ്പിലാണോ? എവിടെ ഭദ്രു? പൊള്ളൊന്നുമില്ല. നീ ആ തുമ്പത്ത് പിടി, രണ്ടുപേരിലോട്ട് പിടി. അങ്ങനെയല്ല. അങ്ങനെ പടക്കം പൊട്ടിക്കലുകൾക്കൊക്കെ ശേഷം നമ്മൾ കണിയൊരുക്കാൻ പോവാണ് കേട്ടോ. കണിയൊരുക്കണ സമയം ഏകദേശം 11 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികളതിനൊക്കെ ഉറക്കി കിടത്തിയതിന് ശേഷമാണ് നമ്മളതിന് ഇരിക്കണത് കേട്ടോ. അല്ലെങ്കിൽ അവരെല്ലാം വന്ന് അലങ്കോലാക്കില്ലേ അത് കാരണം കൊണ്ട്. അപ്പോൾ പടക്കം തലേദിവസം ആയതുകൊണ്ട് കുറച്ച് പൊട്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ സാധാരണ ഒരാഴ്ച, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ 1 മാസം മുന്നേക്കെ പടക്കം പൊട്ടിക്കലൊക്കെ തുടങ്ങും. ഇപ്പോൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരില്ലേ. പണ്ടത്തെ മാതിരി അത്രയും ആഘോഷമായിട്ടുള്ള പൊട്ടിക്കലുകളൊന്നും ഇല്ലല്ലോ അങ്ങനെ. അപ്പോൾ ഞാനും അമ്മയും
അമ്മയാണ് വിഷുക്കണി ഒരുക്കാതിരിക്കുന്നത്. അമ്മ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് ഓർഡർ ചെയ്ത് വെക്കേണ്ട ഒരു ഇത് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൃഷ്ണനെ ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട്, കൃഷ്ണനെ കുളിപ്പിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൗസിൻ്റെ പീസ് പട്ട് മാതിരത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് വന്നിട്ട് ഒരു പീക്കോ കളറാണ്. അപ്പോൾ കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡാണല്ലോ, അതുകൊണ്ട് അന്നയണ്ണ ഒരു പ്രാവശ്യം എവിടെ ഭജനയ്ക്ക് പോയ സമയത്ത് അവിടുന്ന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പൊന്നാട മാതിരത്തെ ഒരു സംഭവം, അതാണ് കൃഷ്ണൻ ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം മഞ്ഞയിൽ ഇങ്ങനെ ഒരു പീക്കോക്ക് കര വരുന്ന ഒരു രീതിയിലായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നി. അപ്പം അതാണ് കൃഷ്ണൻ ഉടുപ്പിച്ചത് കേട്ടോ. സ്ഥിരം ഉണ്ടായിരുന്ന മഞ്ഞ പട്ട് തിരുമ്പിയിട്ടൊക്കെ ആയിരുന്നു. പിന്നെ അത് തന്നെയല്ലേ എപ്പോഴും ഉടുക്കണേ. അപ്പോൾ കൃഷ്ണൻ ഒരു പുതിയ മുണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഉടുപ്പിച്ചു. അതിനുശേഷം നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ചക്കയൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ കിട്ടിയ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതായത് സമൃദ്ധിയായിട്ട് കാണുക എന്നാണല്ലോ, കണി കാണുക എന്നാണല്ലോ അതിൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെയെല്ലാം സമൃദ്ധിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഇപ്പം സ്വർണം പണം അത് അങ്ങനെ മീൻസ് കയ്യിലുള്ളതൊക്കെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അതിന് ശേഷം തിരിയൊക്കെ ഇട്ട് വിളക്കിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ അമ്മയ്ക്ക് എണീറ്റ് കഴിഞ്ഞാൽ കത്തിക്കല്ലേ വേണ്ടു. പിന്നെ ആ സമയത്ത് പിന്നെ അതും കൂടെ ഒരുക്കാനുള്ള സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരുവിധം നമ്മളുടെ കൃഷ്ണൻ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. എല്ലാ സംഭവങ്ങളും ഒരുക്കി വെച്ചിട്ട് ഇനി നമ്മൾ രാവിലത്തെ കണിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ കണി ലുക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല സമൃദ്ധിയായിട്ട് തന്നെ കണിയൊക്കെ കണ്ടു. അപ്പോൾ ഇത്തിരി നേരെ ഉറങ്ങാൻ സമയം കിട്ടിയുള്ളൂ, കാരണം 12 മണിയായി കിടക്കുമ്പോൾ അതിനുശേഷം 3 മണി 4 മണി ആ സമയമാകുമ്പോഴത്തേനും എണീക്കും ചെയ്തു. അരണെണ്ണാണെങ്കിൽ തീരെ ഉറക്കം കിട്ടിയിട്ടില്ല, തലേദിവസം വന്ന് കിടന്നപ്പോൾ നല്ല ലേറ്റായിട്ടുണ്ട്. അപ്പോൾ അതേ എല്ലാവരും കണി കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കണിയൊക്കെ കണ്ടു. ഞങ്ങൾ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കണി കാണുന്ന സമയത്ത് തന്നെ വിഷു കൈനീട്ടം കൊടുക്കും. ഇവിടെ പക്ഷേ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടാണ് കൈനീട്ടം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കണി എല്ലാ പിള്ളേരും എല്ലാവരും കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ പടക്കം പൊട്ടിക്കൽ അങ്ങനത്തെ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ശിവു തൊഴു, ശിവു തൊഴു, ശമി രക്ഷിക്കുന്നേ പറയൂ. വാ നമുക്ക് പടക്കം പൊട്ടിക്കാം. മടിയന്മാരുടെ സംസ്ഥാന സമ്മേളനം. ചന്ദന തിരിയുണ്ട് അല്ലേ, പോലെ പടക്കം പിടിക്കണ. എങ്ങനെ പൂട്ടി പടക്കം, എങ്ങനെ പൂട്ടിയെ? അടുത്ത് പൊട്ടിക്കാൻ പോവാട്ടാ. എങ്ങനെ പൂട്ടിയെ? പടക്കം പൊടിക്കണ കാണ്, ഇതേ കണ്ടോ, അടുത്തത് പൊട്ടിച്ചു, അടുത്തത് പൊട്ടിച്ചമ്മ. ഇങ്ങനെ ട്ടും ടേ പൊട്ടും ഇനി പൊട്ട് ടേ 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 ടേ. പാമ്പൂളിയൊക്കെ കത്തിയില്ല ഞങ്ങൾ വിചാരിച്ചിട്ട്. ഇങ്ങനെ വട്ടത്തിലാക്കടാ, കമ്പിത്തിരി വട്ടത്തിൽ കറക്ക്. അത് വേണ്ട 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 വേണ്ട, അത് പറയതല്ലേ ഇപ്പൊ പുതിയത്. എന്ത് ചന്ദന തിരിയൊക്കെ ഉണ്ട്, ഉണ്ട് ഇതായിരിക്കണോ സൈഡില്ല. എല്ലാരും പൊട്ടിക്കുവാന്ന്. അയ്യോ ഭദ്രുവിന് മഷിട്ട് നോക്കിയാ കാണില്ലല്ലോ ഇവിടെ ഭദ്രു ഉള്ളിൽ. എന്നിട്ട് വീഴണ്ടാട്ട ഓടിയിട്ട്. കഴിഞ്ഞു കഴിഞ്ഞു
അച്ഛന്റെ മാനം കാത്തു അവിടെ കിടന്നോട്ടുണ്ടെങ്കി കണ്ണു തെറ്റി എന്റെ അച്ഛൻ കുഞ്ചിച്ച കൊണ്ടം പോ സ്ലോ മോഷനാ എന്റെ മേത്തി കയറിയിരുന്നിട്ട് വല്ലാതെ ഇരുള് നിർത്തണ്ട. അപ്പോൾ പറഞ്ഞു പോണതിൻ്റെ ഇടയിൽ ആൾക്കാരെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതിൽ കാണുന്നത് അന്നേൻ്റെ ചേച്ചിയും പിള്ളേരുമാണ്. വേറെ വീഡിയോസിലൊന്നും കാണാൻ വഴിയില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പറഞ്ഞത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പേടിയായിരുന്നു, പിള്ളേർക്കൊക്കെ പേടിയായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് മോനാണ് മൂത്തത്, അപ്പോൾ അവൻ അത്യാവശ്യം എല്ലാം നന്നായി കത്തിച്ചായിരുന്നു. പിന്നെ ശിവുവിനാണെങ്കിലും നല്ല പേടിയായിരുന്നു കേട്ടോ. രാവിലെ അച്ഛൻ്റെ കൂടെ ആയതുകൊണ്ട് മാത്രം ധൈര്യം സംഭരിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അടുത്ത് കാണുമ്പോൾ ഭയങ്കര പേടിയാണ്, ബാക്കി ഇങ്ങനെ പൊട്ടണ കേൾക്കുമ്പോഴൊന്നും വലിയ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ നമ്മൾ എല്ലാം രാവിലെ എല്ലാം കത്തിച്ച് തീർത്തു. പിന്നീടൊന്നും എടുത്ത് വയ്ക്കാൻ നിന്നിട്ടില്ല, കാരണം ആർക്കും മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട്. പിന്നെ പടക്കം ഞാൻ തന്നെ പൊട്ടിക്കേണ്ടി വരും, അപ്പോൾ എനിക്കും വയ്യ പൊട്ടിച്ച് മതിയായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ കിടന്നുറങ്ങാനൊന്നും പോയിട്ടില്ല. വേഗം കുളിച്ചതേ, ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിൽ പോകാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഇവർ ആദ്യം പോയിട്ട് വന്നു കേട്ടോ, കാരണം ആ സമയത്ത് ശിവു ഉറങ്ങുകയാണ്. ബാക്കിൽ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം തൊട്ടിയിൽ കിടന്നുറങ്ങുകയാണ്. അതിന് ശേഷം ദേ കൈനീട്ടം തരുന്ന വീഡിയോ ഒക്കെയാണ് കേട്ടോ. എന്നെ പിടിച്ചു കഴിഞ്ഞിപ്പിക്കണോ? എനിക്കുണ്ടോ? അപ്പൊ ഇതാരെടുക്കും? വീടെടുക്കും. അത് സാരില്ല. വേണ്ട വേണ്ട അല്ല പിന്നെ. ഐനോ ഇത് കഴിച്ചിട്ട് പപ്പടം കഴിക്കും. അപ്പോൾ ഇതിൽ അമ്മയ്ക്ക് ആദ്യം അരിനേട്ടം കൈനീട്ടം കൊടുത്തായിരുന്നു കേട്ടോ. ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് രാവിലത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ നിന്നാണ് ഉച്ചത്തെ ഭക്ഷണം ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലത്തെ കഴിക്കുമ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അല്ല, സദ്യ തന്നെയാണ് രാവിലെയും കഴിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ശിവുവിന് വിശപ്പാവാത്തത് കൊണ്ട് ആളവിടെ ഇരുന്ന് പപ്പടം കഴിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വിഷു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.